ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ എത്തുന്ന മാടായിക്കാവിൽ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനായി കൂടുതൽ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിലുള്ള വരദായിനി വിശ്രമ കേന്ദ്രം മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിനാൽ ഭക്തജനങ്ങൾ മറ്റു മാർഗങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. വടക്കേ മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മാടായിക്കാവിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനോ താമസിക്കാനോ മതിയായ സൗകര്യമൊരുക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രമായ മാടായിക്കാവിൽ വർഷങ്ങൾക്ക് മുൻപ് പരിമിതമായ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച വരദായിനി വിശ്രമ മന്ദിരം ജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് തീർത്തും അപര്യാപ്തമാണ്. മുഗൾ നിലയിലെ ഡോർമെട്രി ക്ഷേത്രകല അക്കാദമിക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ഇവിടെ പരിശീലന ക്ലാസും ഓഫീസും പ്രവർത്തിക്കുന്നു. താഴെയുള്ളതിൽ രണ്ടു മുറികൾ വാതിൽമാടം നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കും മറ്റു മുറി ഓഡിറ്റിംഗ് സംബന്ധമായ ആവശ്യത്തിനും നൽകിയിരിക്കുന്നു. ദിനം പ്രതി ആയിരങ്ങൾ ദർശനത്തിനെത്തുന്ന ക്ഷേത്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കേന്ദ്രം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നിലവിൽ അരയാൽ തറയിലും സ്വന്തം വാഹനങ്ങളിലുമാണ് പലരും വിശ്രമിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല റൂം തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ വിശ്രമ കേന്ദ്രം ഇവിടെയില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് മാടായിക്കാവിന് അത്യാവശ്യമാണ് വിശ്രമ കേന്ദ്രം. ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതരോ ദേവസ്വം ബോർഡോ തയ്യാറാകണമെന്നാണ് ആവശ്യം.